ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നാൽ ചെയർ പാർക്കിൽ കുറച്ച് ക്ലാസിക്കലും ടിപ്പുണ്ടിരിക്കുകയായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനിക്ക് ഒന്ന് ഓൾ ഞെക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് റൂംസിലാണ് വർക്ക് ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് എത്തുക. റൂംസ് ഈ ട്രിപ്പ് ചിലർക്കൊക്കെ അറിയാം ഈ ട്രിപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് ജമ്പ് ചെയ്ത് എത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ഒന്നും കൂടെ ജമ്പ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ മേളിൽ ഒന്നും കൂടെ ജമ്പ് ചെയ്ത് കയറുക, പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റൺ ചെയ്ത് റെസ്ക്യാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒന്ന് ജമ്പ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ മേളിൽ ജമ്പ് ചെയ്ത് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടുന്നതാണ് കേസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ടും കൂടെ പോകണമെങ്കിൽ ഇപ്പോൾ ജമ്പ് ചെയ്ത് റെക്യാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ സ്നൈപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വേറെ സ്പോട്ടും കൂടി ഉണ്ട്. ഇതിൻ്റെ മേളിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഈ സ്പോട്ടിലോട്ട് എത്താം. നമുക്ക് ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഏരിയ അല്ലേ ഗൈസ്. ചിലപ്പോൾ അവിടെ നിന്ന് നമുക്ക് അടിയും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നൈസ് കവറൊക്കെ കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലെയർ ഡ്രോപ്പൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ലൂട്ടാനും ഒക്കെ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഒരു ടിപ്പ് അല്ല, ഒരു ഗ്ലിച്ചാണ്. ചെറിയ ചെയർ പാർക്കിലാണ് വർക്കാകുന്നത്. ചെയർ പാർക്കിൽ നമ്മൾ ആ മെസ്സേജിൻ്റെ ഓപ്ഷൻ ഇല്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, വലിച്ചു പിടിച്ചിട്ട് നേരെ മറ്റടുത്ത കയറിലുകൊണ്ട് മാപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ മാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ ഫിക്സ് ആയിരിക്കുന്നതായിരിക്കും. എന്നിട്ട് മാപ്പ് ഒന്ന് ഓൺ ആക്കിയിട്ട് രണ്ടാമത്തെ കൈ ഉണ്ട്, എന്നിട്ട് മാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നിട്ട് നമുക്ക് രണ്ട് കൈ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു എത്ര വേണമെങ്കിലും ആ മറ്റേ ആ മുഖ ഹാർട്ടിൻ്റെയൊക്കെ എത്ര വേണമെങ്കിലും ഇടാവുന്നതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ഫണ്ണായിട്ടുള്ളൊരു ഗ്ലിച്ചാണ്. ഇത് മറ്റുള്ളവർക്കും കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിൽ വന്നപ്പോൾ ആരും ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരെയും കാണിക്കാൻ പറ്റാത്തത്. ഇത് വർക്കാവുന്നതാണ്, മറ്റുള്ളവർക്കും ഇത് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ടിപ്പ്. ഇത് അടിപൊളി ഫണ്ണായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. നിങ്ങളും നിങ്ങളെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾക്കിതൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയും അവർ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയർ പാർക്കിൽ കളിക്കാനായിട്ട് വരാൻ നേരത്ത് ഇതൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെ കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ടിപ്പ്, ഇപ്പോൾ സെവർണയിലാണ് വർക്ക് ആവുന്നത്. സെവർണയിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ 3-story ബിൽഡിംഗ് ഇല്ലേ ഗൈസ്, ആ ഇതിൻ്റെ ടോപ്പിൽ അങ്ങനെ കയറാമെന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ചില്ല ആദ്യം ടോപ്പ് ഫ്ലോർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു വിൻഡോ ഇല്ലേ, ആ വിൻഡോയിൽ ജമ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഒന്ന് ജമ്പ് ചെയ്തിട്ട് റെസ്ക്യാപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് ജമ്പ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒന്നും കൂടെ ജമ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ തന്നെ നല്ല അടിപൊളി കവറും കൂടെ കിട്ടുന്നതാണ്. നമ്മൾ ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അടിപൊളി കവറാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എവിടെ നിന്നാലും എനിമി നമുക്ക് അടിച്ചിടാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ നമുക്ക് അറിയാം സെവർണിയിലൊക്കെ എവിടെയൊക്കെ എനിമിയൊക്കെ ഓടി വരാൻ ചാൻസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അതുകൊണ്ട് ഈ താഴെയൊക്കെ എപ്പോഴും എനിമി ഓടി വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സിമ്പിളായിട്ട് എനിമിയെ അടിച്ചിടാനൊക്കെ പറ്റുന്നതായിരിക്കും. നമ്മൾ ദൂരെ എല്ലാം കാണാം, അപ്പുറത്തെ ബിൽഡിങ്ങും എല്ലാ ഇടത്തെ എനിമിയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് നിൽക്കുന്ന എനിമീനെല്ലാം ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അടിച്ചിടാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ട്രിപ്പ്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പം നിങ്ങൾക്ക് ചെയർ പാർക്കിലെ ജയൻ്റ് വീലിൻ്റെ മേളിൽ കയറണമെങ്കിൽ അതിൻ്റെ ടിപ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം. പിന്നെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെച്ചിട്ട് ആ ബെൽ ബട്ടൺ ഞെക്കി ഒന്ന് ഓൾ ഞെക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്ക് ബൈ ബൈ.